ആലപ്പുഴ കാട്ടൂരിൽ ഏഴാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രണ്ട് അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കായികാധ്യാപകൻ ക്രിസ്തുദാസ്, അധ്യാപിക രേഷ്മ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത്. അന്വേഷണ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്ന് പോലീസ് അറിയിച്ചു. അധ്യാപിക രേഷ്മയുടെയും കായികാധ്യാപകൻ ക്രിസ്തുദാസിന്റെയും ശിക്ഷാ നടപടിയിൽ മനം നൊന്താണ് തന്റെ മകൻ മരിച്ചതെന്നാണ് പ്രജിത്തിന്റെ മാതാപിതാക്കളുടെ മൊഴി. അവസാന പീരീഡിൽ ക്ലാസ്സിൽ താമസിച്ചെത്തിയ പ്രജിത്തിനെയും മറ്റൊരു സഹപാഠിയെയും കായികാധ്യാപകൻ വടികൊണ്ട് തല്ലിയതായി സഹപാഠികളും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. അധ്യാപകർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച രാവിലെ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി. രണ്ട് അധ്യാപകരും ഒളിവിലാണെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തണമെന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെയും മാതാപിതാക്കളുടെയും ആവശ്യം. എന്നാൽ അന്വേഷണ പുരോഗതിയിൽ മാത്രമേ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിച്ചത്. അന്വേഷണ വിധേയമായി നേരത്തെ 3 അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും ശിശു സംരക്ഷണ സമിതിയും പ്രജിത്തിന്റെ വീട്ടിലെത്തി തെളിവെടുത്തിരുന്നു. പോലീസ് റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറുമെന്ന് CWC ചെയർപേഴ്സൺ വസന്തകുമാരി അറിയിച്ചു. 24 ആലപ്പുഴ.